അപ്പൊ ഡൽഹിയിലാണ്. ഡൽഹിയില് ഒരു ചെറിയൊരു കറക്കത്തിന് വേണ്ടി ഒരു ദിവസം ഇറങ്ങിയതാണ്. നിങ്ങൾ എല്ലാരും കണ്ടു കാണാം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ രാജധാനി യാത്ര. രാജധാനി ഒരു 20 മണിക്കൂർ ലേറ്റ് ആയിട്ട് ഡൽഹിയിലെത്തി. അപ്പൊ ഞങ്ങൾ ഗുജറാത്തിലേക്കുള്ള യാത്ര ഞങ്ങൾ ഡൽഹിയിലേക്ക് മാറ്റിയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഡൽഹിയിലെത്തിയത്. അപ്പൊ ഡൽഹിയിൽ ഇന്നൊരു ദിവസമുണ്ട്. നാളെ ഞങ്ങൾ ഇവിടെ നിന്ന് ബറോഡയ്ക്ക് ഫ്ലൈ ചെയ്യും അല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് കറങ്ങണം. അപ്പം ജസ്റ്റ് ഇപ്പോൾ നമ്മൾ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ അടുത്ത് CP കൊണാട്ട് പ്ലേസ്, കൊണാട്ട് പ്ലേസിനടുത്ത് ഹോട്ടൽസൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ അങ്ങനെ ഗോയവീപ നോക്കി വന്നപ്പോഴാണ് YWCA ഇൻ്റർനാഷണൽ ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന സംഭവം കണ്ടത്. 1800 രൂപയ്ക്കാണ് അത് കിട്ടിയിരിക്കുന്നത്. ഹോട്ടൽസ് അതിനെക്കാട്ടി എക്സ്പെൻസീവാണ്. അപ്പം അവിടേക്ക് പോവാം. അവിടെ പോയിട്ട് ഒന്ന് ഫ്രഷായിട്ട് നമുക്ക് CP ഏരിയ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങാം. അപ്പോൾ ഞാനിപ്പം യൂബർ എടുത്തു. നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് CP അങ്ങോട്ടേക്ക് പോകാനായിട്ട് യൂബർ എടുത്തു. 135 രൂപയായിരുന്നു. ഇപ്പോൾ കാർ ഇപ്പോൾ വരും, എന്നിട്ട് നമുക്ക് വണ്ടി കയറിപ്പാം. 417 ഇതാണ് നമ്മുടെ പോകുന്ന വണ്ടി, നമ്മൾ പോകുന്ന വണ്ടി. യെസ് ഭയ്യാ, ഡിക്കി ഓപ്പൺ കറോ. ആ ഡിക്കിനെയ്യേ ചോദിക്കും. അങ്ങനെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ്. ആളുകൾ വന്നിറങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഫുള്ള് വണ്ടിക്കാരും ടാക്സിക്കാരും ബഹളമുണ്ടാക്കി ഞങ്ങളുടെ പുറകിൽ കൂടി. ഇല്ലേ കുറേ പേരുണ്ടായിരുന്നു, ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾ നിങ്ങളെ എല്ലാ അടുത്തും കൊണ്ടുപോകാം, നിങ്ങൾക്ക് കറങ്ങാനൊക്കെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. ഇവിടുത്തെ മിക്ക ഊബറും മിക്ക ടാക്സിക്കാരും ഓടിക്കുന്ന CNG. അതെ, അപ്പൊ ബാക്കില് മിക്കവാറും അവരുടെ ഇതില് CNG കിറ്റ് ആയിരിക്കും. ഡൽഹിയിൽ അസാധ്യ തണുപ്പാട്ടോ. തണുപ്പ് മാത്രമല്ല, ഈ തണുപ്പും ഇവിടുത്തെ ഈ ഫോഗും സ്മോക്കും കൂടെ ചേർന്ന് ഇവിടെ സ്മോഗ് ഉണ്ടായി നിൽക്കുന്ന ഒരു വല്ലാത്തൊരു പ്രശ്നമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മുന്നോട്ട് നടന്ന് വന്നു കഴിഞ്ഞാൽ വേണ്ടി ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് ബസ്സിൽ പോകുന്നവർക്കാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബസ് കിട്ടും. ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇഷ്ടംപോലെ ബസ്സുകൾ ഇവിടെ ഉണ്ട്. ഒരു 2 ദിവസം രാജധാനിയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇറങ്ങിയപ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം. ഏ ഇല്ലേ, നമ്മളങ്ങ് വല്ലാത്ത രീതിയിൽ അതിനെ അങ്ങ് ഇഷ്ടമായി. നമ്മുടെ അതെ അതെ, വെറുതെ ഇരുന്നാൽ മതി ഭക്ഷണം കൊണ്ട് തന്നോളൂ. ശരിക്കും ആ ഒരു വിഷമമുണ്ട്. അത് നമുക്ക് എല്ലാ ട്രെയിൻ യാത്രകളിലും കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ഗ്രൂപ്പായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും വലിയ സന്തോഷമായിരിക്കും ട്രെയിൻ യാത്രകൾ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഡൽഹിയിലെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഒറ്റ ദിവസമേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് കാഴ്ചകളൊക്കെ പേർത്ത് കാണിക്കാം. നമ്മുടെ YWCA ഗസ്റ്റ് ഹൗസിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, നമ്മുടെ കേരള ഹൗസിന്റെ ഒക്കെ തൊട്ടടുത്താട്ടോ. കേരള ഹൗസ് ഇവിടുന്ന് വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. വേണമെങ്കിൽ അവിടെ പോയിട്ട് ഉച്ചയ്ക്ക് ബീഫും ചോറൊക്കെ കഴിക്കാം. കേരള ഹൗസിൽ ഉച്ചയ്ക്ക് ബീഫും ചോറൊക്കെ കിട്ടും. അപ്പോൾ ഇതാണ് YWCA ഹോസ്റ്റൽ. ഞങ്ങൾ കുറച്ച് ഏർലി ആണ് ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം 1 മണിയാണ്. ഞങ്ങളിപ്പോൾ സമയം 10:45 ഉള്ളൂ. പോയി നോക്കട്ടെ റൂം തരുമോ. ഇത് കൊള്ളാല്ലേ, ഏ നന്നായിട്ടുണ്ട്. 14 നമ്പർ മുറിയാണ് നമ്മുടെ ഇത്. ആഹാ കൊള്ളാലോ, താങ്ക് യു ഭയ്യ. അപ്പൊ ഇതാണ് നമ്മുടെ റൂം, അടിപൊളി റൂമാണ്. എന്തായാലും 2 ആഴ്ചയ്ക്ക് വർത്താണ്. കാരണം ഇതുപോലൊരു ലൊക്കേഷനിൽ 100% സെക്യൂരിറ്റി. താഴെ സെക്യൂരിറ്റിമാര് 3-4 പേരുണ്ടായിരുന്നു. പിന്നെ ഫുള്ള് നമ്മുടെ CP ആണ്, അതായത് കൊണാട്ട് പ്ലേസ്, നമ്മുടെ കേരള ഹൗസിന്റെ ഒക്കെ തൊട്ടടുത്ത്. കേരള ഹൗസിലൊക്കെ വേണം റൂം കിട്ടിയാൽ, പക്ഷെ രാഷ്ട്രീയ സ്വാധീനം ഇല്ലാതായി പോയി. ഇല്ലെങ്കിൽ റെക്കമെൻഡേഷൻ വല്ല വേണമായിരിക്കും, എന്നാലും കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ദ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ഇൻ ഡൽഹി ആണ് CP എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് CP ഒരു ട്രിപ്പ് 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 ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം നമുക്ക് CP പോവാം. പിന്നെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. യെസ് യെസ്, ഫുഡ് എന്ന് പറയുമ്പോൾ ശരിയായ എനർജി ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഡൽഹിയിൽ വന്നത് തന്നെ എഗ്രി ചെയ്ത് തന്നെ വരാൻ എന്തായാലും റൂം കൊള്ളാം. 2 ബെഡാണ്. എന്തായാലും ബെസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഫാമിലീസ്. അതെ, ഫാമിലീസിന് ബെസ്റ്റ് ആണ്. ഞങ്ങൾ വന്നപ്പോ താഴെ ഒരു 10-30 പേരുള്ള ഒരു ഫോറിനേഴ്സിന്റെ ഒരു ഗ്രൂപ്പ്, പെണ്ണുങ്ങൾ മാത്രം. എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ആയിട്ട് പോകുന്ന ഒരു ട്രിപ്പിന്റെ ആണെന്ന് തോന്നുന്നു, ഒരു ഗ്രൂപ്പ് ആണെന്ന് തോന്നുന്നു അവര്.
ബാത്റൂം ബാത്റൂമും മോശമൊന്നുമില്ല, വൃത്തിയുണ്ട്, കൊള്ളാം, കുഴപ്പമില്ല. ഈ സാധനമാണ് ഹീറ്റർ. തണുപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഹീറ്റർ ഓൺ ചെയ്തിടാം. ഞങ്ങൾ പണ്ട് മണലിയിലൊക്കെ പോയപ്പോഴത്തേക്കും ഈ സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരുന്നത്. ഈ സാധനം വെച്ചാൽ പോലും കണക്കാണ്. പിന്നെ രണ്ട് ക്ലാസിക് സ്റ്റൈലിൽ രണ്ട് കസേര, കൊള്ളാത്തതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഒരു വെറൈറ്റി സംഭവം. അപ്പൊ എന്തായാലും കുളിച്ചു കഴിഞ്ഞ് ഫ്രഷ് ആയി റെഡിയായി നമുക്ക് ഇനിയിപ്പോ നമുക്ക് നമ്മുടെ എസ് സി പി ഏരിയ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകാം. ശ്വേത, ആർ യു റെഡി? നിങ്ങൾ റെഡി അല്ലേ? യെസ്. നമ്മള് ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്ത പോലെ ആഞ്ഞു പരിശ്രമിച്ച് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റില്ല, ബിക്കോസ് ഞങ്ങൾക്ക് വി ജസ്റ്റ് ഹാവ് ഓൺലി വൺ ഡേ ലെഫ്റ്റ് വിത്ത് അസ്. മണം, എന്നെ മണം ഏത് സ്പ്രേ? അത് ചീച്ചി സ്പ്രേയോ? ലിയോ അടിച്ചപ്പോ ഞാനും മറന്നു വേണ്ടി. ഇതാണോ സാധനം? ചീച്ചി ചീച്ചി, നല്ല മണമാണല്ലോ. ശ്വേത മണക്കുമ്പോ ഞാനും മണക്കണ്ടേ? പുതിയ സാധനമാണല്ലോ, അത് യുണൈറ്റഡ് കളേഴ്സ് ഓഫ് പെനറ്റന്റെ ആണ്. കളേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം ലുലു എന്ന് വാങ്ങിച്ചതാ. നല്ല മണമാ, ഒരു വെറൈറ്റി മണമാ, ഭയങ്കര പൈസ ആയിരുന്നു, അതാണ് പ്രശ്നം. 390 രൂപയാണ് ഈ ചെറിയൊരു കുപ്പിക്ക്. പക്ഷെ നല്ല മണം കേട്ടോ, ഇങ്ങനെ നിക്കുമ്പോ നിന്റെ മണം, ഇതിന്റെ അത്ര മണം നിന്റെ. ചാവി എടുത്തോ, എവിടെ വെച്ചു? ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഗസ്റ്റ് ഹൗസ്, അതായത് YWSA ഗസ്റ്റ് ഹൗസ്. ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് മറ്റൊക്കെ ഉണ്ട്, ഇവിടെ സെക്യൂരിറ്റി ആൾക്കാരൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഹായ് ഹായ്. ഇത് കണ്ടില്ലേ, ഇവിടെ റോഡിലൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ഈ ബാരിക്കേഡുകളും ജലവീരങ്കിയും ഒക്കെയാണ് കിടക്കുന്നത്, കണ്ടോ, സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. ഇപ്പം 20°C ആണ് ഇവിടുത്തെ കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:20, റെസ്റ്റ് റൂം, വാട്ടർ എ ടി എം, ഹെൽത്ത് എ ടി എം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങളൊക്കെ ഇവിടെ കാണാം. ഇതൊരു ബസ് സ്റ്റോപ്പാണ്. എന്റെ പുതിയ ഷർട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എൽ പി കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാ. ഞാൻ ഈയിടെ ആയിട്ട് സ്ഥിരം എൽപിയുടെ ടീഷർട്ടുകൾ ഇടുന്ന എന്തുകൊണ്ടാണെന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, അതിൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നു, അതുകൊണ്ടാണ് ആ എൽപിയുടെ ടീഷർട്ടുകൾ ഇടുന്നത്, അല്ല വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിപ്പം ഈ നട്ടുച്ച സമയത്ത് ഈ ഒരു തണുപ്പത്ത് ഈ മരങ്ങൾക്കടിയിലൂടി ഇങ്ങനെ നടക്കാൻ എന്ത് സുഖമല്ലേ. ഓട്ടോ വിളിച്ച് പോകാന്ന് പറഞ്ഞ ആളാണ് ഈ പറയുന്നത്, അത് വേറെ കാര്യം. പക്ഷെ കുഴപ്പമില്ല, നല്ല രസമല്ലേ, നമുക്ക് ഇങ്ങനെ തണലത്തോടെ ഇങ്ങനെ തണുത്ത കാറ്റൊക്കെ അടിച്ച് നടക്കാം, സുഖം. ഡൽഹി എന്ന് പറയുമ്പോഴത്തേക്കിനും തണുപ്പ് കാലത്ത് വരാൻ ഒരു പ്രത്യേക സുഖമാണ്. നല്ല തണുപ്പെന്ന് പറയുമ്പോൾ ഭയങ്കര തണുപ്പൊക്കെ വരും, ചൂട് സമയത്ത് ഭയങ്കര ചൂടുമായിരിക്കും. ഇതൊരു വലിയൊരു പ്രശ്നമാണ് ഇവിടുത്തെ, അല്ലേ ശ്വേത? ചൂടത്ത് ഭയങ്കര ചൂടായിരിക്കും അല്ലേ? അതാണ് ഫ്രീ ചർച്ച്. ഞങ്ങളേ സി പി യിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് ഒരു പള്ളി കണ്ടു, വളരെ മനോഹരമായിട്ടുള്ള ഒരു പള്ളി. കണ്ടില്ലേ, 1927 പണി കഴിപ്പിച്ച ഒരു പള്ളിയാണ് ഇത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാരുണ്ടാകുന്ന സമയത്ത് പണിതായിരിക്കണം അല്ലേ. ഇത് ഏത് വിഭാഗക്കാരുടെ പള്ളിയാണെന്ന് എനിക്കറിയില്ല. അകത്ത് പ്രയർ നടക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സൺഡേ ആണ്. അകത്ത് പ്രയർ നടക്കുന്നുണ്ട്. ചുറ്റിനും പുറത്ത് നല്ലൊരു ലോണും മറ്റുമൊക്കെ ആയിട്ട് നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണാൻ സാധിക്കും. ഒരു വ്യത്യസ്തമായ ഒരു പള്ളി. വട്ടൻ എന്താ അവിടെ കാണിച്ചു കൂട്ടുന്ന നോക്കി, അയാള് ഒരു ഫോറിനർ ലേഡിയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. അന്നേരം ഒരു പഞ്ചാബി വന്നിട്ട് അവളെ രക്ഷപ്പെടുത്തി. ഇയാൾ ഇങ്ങനെ റോഡിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്നതാണ്ടോ, എത്ര നേരമായെന്നറിയോ അവിടെ കിടന്നിട്ട്? അടി കിട്ടി കഴിയുമ്പോഴേ പഠിക്കുള്ളൂ. ഒരു ടച്ച് ഫോർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. എന്താ ഇത്? ഗൂഗിൾ മാപ്പ് ഉണ്ട്. വാ, ഗൂഗിൾ മാപ്പ്. പിന്നെന്താ നോക്കി, ഡൽഹി ISBT, ഡൽഹി മെട്രോ റെയിൽ. ഓ, ഇത് കുറെ ഉണ്ടല്ലേ. ഡൽഹി ടൂറിസം, ഡൽഹി പോലീസ്. എന്താ ഡൽഹി പോലീസ് വരട്ടെ. ഓ, ഡൽഹി പോലീസിനെ കുറിച്ചുള്ള സംഭവങ്ങൾ. പിന്നെ ഡൽഹി ടൂറിസം ടച്ച്. കൊള്ളാലേ, വെറൈറ്റിയാ. ഇതിന്റെ ഫ്രണ്ടില് ഇപ്പുറത്ത് പരസ്യമാണ് കണ്ടോ, പരസ്യം. കൊള്ളാലേ, സൂപ്പർ, നല്ല ഐഡിയ ആണ്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഇവിടെ ജന്തർ മന്ദിറിലാണ്. ആ ജന്തർ മന്ദിറിലേക്ക് കയറാനായിട്ട് 20 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീ. ക്യാഷ്ലെസ് പേയ്മെന്റിന് 20 രൂപ, ക്യാഷ് പേയ്മെന്റിന് 25 രൂപ. അതാണ് സംഭവം. ഫോറിനേഴ്സിന് 250 300 ആണ്.
പിന്നെ ഇതിനകത്ത് വീഡിയോ എടുക്കാനായിട്ട് 25 രൂപയാണ് കൊടുക്കേണ്ടത്. ജന്തർ മന്ദർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സംഭവമാണ്. ആസ്ട്രോണമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്താണെന്നുള്ളത് അകത്ത് പോയിട്ട് പറയാം. അപ്പോൾ ക്യാഷ്ലെസ് പേയ്മെൻറ്റിന് 5 രൂപ കുറവുള്ളത് കാരണം ഇവിടെ എല്ലാവരും കാർഡ് കൊടുത്തിട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. ടിക്കറ്റ് പറയും ക്യാമറ. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രി ഫീ കൊടുത്ത ടിക്കറ്റ്. എല്ലാവരും 5 രൂപ ലാഭിക്കാൻ വേണ്ടി കാർഡാണ് എടുത്ത് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജന്തർ മന്ദർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ള മെജോറിറ്റി ഒരു സംഭവം ഈ ഒരു സംഭവമാണ്. ഇവിടെയുള്ള ഓരോ ഇതേപോലെയുള്ള സ്തൂപങ്ങൾക്കും ഓരോ ഹിസ്റ്ററി പറയാനുണ്ട്. അതൊക്കെ ഇവിടെ വന്ന് വായിച്ചാൽ മതി. ഞാനത് പറയാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഈ ഒരു സാധനത്തിന് മുമ്പ് നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഒരു മസ്റ്റായിട്ടുള്ള സംഭവമാണ്. നമുക്ക് അതിനകത്തേക്ക് ഒന്ന് പോയി നോക്കാം. അത് കയറാൻ പറ്റില്ല, പക്ഷെ എന്നാലും അതിന് അടുത്തുവരെ ഒന്ന് പോയി നോക്കാം. അകത്ത് കയറാൻ പറ്റില്ല അല്ലേ? ഇതെന്താ സംഭവം? ഈ വഴികൾക്ക് ഓരോ അർത്ഥമുണ്ട്. ഓരോ സംഭവം എന്താന്ന് അവര് വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതാ ഞാൻ വായിക്കാൻ പോയത്. ഓക്കെ. അപ്പൊ ഓരോ അടുത്ത് നിന്ന് ഓരോ യന്ത്രങ്ങളാ ആയിട്ടാ ഇത് വെച്ചിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആസ്ട്രോണമി പർപ്പസിന് വേണ്ടി ചെയ്തിരിക്കുന്ന ബേസ്ഡ് ഓൺ ആസ്ട്രോണമി ആയിട്ട് അതിന് ആർക്കിടെക്ചർ, ഒരു ടൈപ്പ് ആർക്കിടെക്ചർ ആയിട്ട് കാണിച്ചു വെച്ചിരിക്കും. പണ്ട് കാലങ്ങളിൽ ചെയ്താന്ന് തോന്നുന്നല്ലേ. പൊട്ടിപ്പൊളിഞ്ഞ് മറ്റൊക്കെ നശിഞ്ഞിരിക്കുകയാണ്. ഒന്ന് പെയിന്റ് ഒക്കെ അടിച്ച് കുട്ടപ്പനാക്കി ഇടായിരുന്നു. ഇതിന്റെ പേരാണ് രാമയന്ത്രം. രാമയന്ത്രം എന്ന് വെച്ചാ ഏതോ ഒരു രാജാവിന്റെ അപ്പൂപ്പന്റെ പേരിലാണ് ഈ സംഭവത്തിന് പേരിട്ടിരിക്കുന്നത്. എഴുതി വെച്ചിരിക്കുന്നത് അവിടെ ഈ കറക്റ്റ് മനസ്സിലായില്ല എന്തുവാന്ന്. ഇതില് കണ്ടോ, ഇതിന്റെ പ്രത്യേകതയാണ് ഇതാണ്, ഇതിനാണ് ഇങ്ങനെ ഒരു ഇതുപോലെ യന്ത്രം പോലെ എന്തോ നിന്ന് ആ തൂണിന്റെ നടുക്ക് വരെ. പണ്ട് ഇവിടെ ആൾക്കാർ കേറിയിരുന്നാന്നാണ് എനിക്ക് തോന്നാണ്ടല്ലേ, അവിടെ വരെ പോയിട്ട് പേരും നാളും എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവരിപ്പോ കേറ്റാതിരിക്കുന്നത്. ഡൽഹി എന്ന് പറയുന്നത് തന്നെ ഒരു കംപ്ലീറ്റ് ഒരു ഹിസ്റ്ററിയുടെ സ്ഥലമല്ലേ. ഈ ഡൽഹി എന്ന് പറയുന്നത് തന്നെ മുഗൾ രാജകുടുംബത്തിന്റെ ക്യാപിറ്റൽ ആയിരുന്നു ഡൽഹി. അപ്പൊ അതിന്റെ ഉള്ള കൊറേ ആ കാലത്തുണ്ടായിരുന്ന ഇഷ്ടംപോലെ സ്തൂപങ്ങളും സംഭവങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. അതെ, ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്ത് കാണിക്കരുത് എന്നെനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇതൊക്കെ ഭയങ്കര ബോറടി ആൾക്കാർക്ക്. നമ്മൾ എന്തായാലും കുറച്ച് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ വീഡിയോ ആണ് നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. ഞങ്ങളിപ്പോ സി പി ഏരിയയിലേക്ക് പോകും. ഞങ്ങളപ്പോ കറങ്ങാൻ ഇറങ്ങി നടക്കാൻ വന്നപ്പോഴത്തേക്കിനുമാണ് ജന്തർ മന്ദർ കണ്ടത്. അപ്പൊ പിന്നെ എന്താ പിന്നെ ഒന്ന് കേറിയിട്ട് പോകാന്ന് വെച്ചു. ഇത് കണ്ടില്ലേ, ഇതിനകത്തും ഇതേപോലെ തന്നെ ഒരു സംഭവമാണ്. നമുക്ക് ശരിക്കും ഇവിടെ ആൾക്കാർ വരുന്നത് ഫോട്ടോ എടുക്കാനും റിലാക്സ് ചെയ്യാനും ഈ കാണുന്ന പുൽത്തകടിന്റെ മേലിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു കൂടുതൽ ആൾക്കാരിവിടെ വരുന്നത്. ഇവിടെയുള്ള ഓരോ സാധനങ്ങളുടെയും എന്താണ് സംഭവം എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ക്ഷമയോടുകൂടി ഇവിടെ നിന്ന് ഇങ്ങനെ വായിക്കണം, എന്നാലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ എന്താന്നുള്ളത്. ജയ് പ്രകാശ് യന്ത്ര, അതാണ് ഇപ്പുറത്തെ ഈ കാണുന്ന സംഭവം. അപ്പൊ വളരെ പ്രശസ്തമായ ഈ സാധനത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങള് വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. എന്റെ ടെക് ട്രാവലീറ്റ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പൊ ഇനിയിപ്പോ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഒരു വെറൈറ്റി സാധനം കഴിക്കാൻ പോവാണ് ആദ്യമായിട്ട്. എന്താ ചേട്ടാ എന്റെ പേര്? രാം ലഡു അല്ലേ. രാം ലഡു എന്നാണ് എന്റെ പേര്. കണ്ടോ ചെറിയ സാധനം നോക്കിയത്. കണ്ടോ 40 രൂപ എന്നാണ് പറയുന്നത്. അതിന് തോന്നിയ റേറ്റ് ആയിരിക്കുമല്ലോ. മുളക് വെച്ച് ചെയ്യണ്ടല്ലേ, കൊള്ളാം. നൈസ്. ഇതെന്താ ശരിക്കും സാധനം ശ്വേത? ഈ സംഭവം ആക്ച്വലി പേര് റാം ലഡു എന്നാ പറയുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നതിന് കറക്റ്റ് അറിഞ്ഞൂടാ. കടലമാവ് വെച്ചിട്ടാ ഉണ്ടാക്കുന്നതെന്ന് അറിയാം. ശരി, കഴിച്ചു നോക്കി. എന്താ അതിനകത്ത് ഇൻഗ്രീഡിയന്റ് എന്താന്ന് നോക്കി. പൊട്ടറ്റോ പോണ്ട പോലത്തെ സാധനമാണോ? അല്ല, ഒന്നുമില്ല. കടലമാവ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു തരം ഭക്ഷണം. ഓക്കെ, റാം ലഡു. അതിന്റെ മേളില് ക്യാബേജ് ആണോ ഇട്ടിരിക്കുന്നത്? എന്താ ഇട്ടിരിക്കുന്നത്? റാഡിഷ്. റാഡിഷ് ഇട്ടിട്ടുണ്ടല്ലേ. റാം ലഡു എന്ന് പറഞ്ഞ സാധനമാണ്. കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
എനിക്ക് വേണം, ഒരെണ്ണം എനിക്ക് വേണം. നമ്മളെ കൊണ്ട് സാധിക്കാത്ത പല കാര്യങ്ങളും ഈ പെണ്ണുകളെ കൊണ്ട് സാധിക്കും കേട്ടോ. ആ 500 രൂപ കൊടുത്ത് ആ 40 രൂപയ്ക്ക് ആ സാധനം കഴിച്ചതിനും ചേഞ്ച് ഇല്ലായിരുന്നു. അയാള് പറഞ്ഞു നോ രക്ഷ, ചേഞ്ച് ഇല്ല. ചേത നൈസായിട്ട് ആ ജന്തർ മന്ത്രർ കൗണ്ടറിൽ പോയിട്ട് ഏതോ തന്നെ വയ്യ എന്താ പറഞ്ഞു ചേഞ്ച് ഒക്കെ കിട്ടി. ഇല്ലാത്ത ചേഞ്ച് ഒക്കെ വന്നു. ഞാൻ പോയി ചോദിച്ചപ്പോ ചേഞ്ച് ഇല്ലായിരുന്നു ആദ്യം. ബേൽപുരി പോലത്തെ സാധനമാണോ? ബേൽപുരി ആണോ? ബേൽപുരി വേണം. ഓക്കെ 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 ടീക്ക്. നിമ്പിടാലോ നിമ്പിടാലോ. നാം ക്യാ ആപ്കാ? ആ നാണം വന്ന് ശർമാ ഗയാ. 20 രൂപ ഉസ്മേ ഡാൽ കേ ദേനോ ഭയാ. ബേൽപുരി ഒക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ വന്ന് കഴിക്കണം അല്ലേ? നോർത്ത് ഇന്ത്യയിൽ വന്ന് കഴിക്കണം, എന്നാലേ ബേൽപുരി ഒക്കെ കഴിക്കാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ട്? അടിപൊളി. കൊള്ളാലേ? ഏ അടിപൊളി. കഴിച്ചോ കഴിച്ചോ. ശ്വേതയാണ് ഫുഡിന്റെ എക്സ്പേർട്ട്. ശ്വേത കഴിച്ചിട്ട് പറഞ്ഞാൽ പിന്നെ നോ കോംപ്രമൈസ് എന്നാണ് ആൾക്കാർ പറയുന്നത്. ആണല്ലേ? ഓ വാവ്. നമ്മള് ഒരു സാധനം വാങ്ങിച്ചു കഴിച്ചിട്ട് ക്യാമറയിൽ നോക്കി നല്ലതെന്ന് പറയുന്നതിലും ബെറ്റർ ആയിരിക്കും ഉണ്ടാക്കി തന്ന ആളോട് നല്ലതെന്ന് പറയുന്നത്. നമ്മളിപ്പോ ഇവിടെ ജൻപത്ത് ലെയിനിലാണ് ഉള്ളത്. ഓ എനിക്ക് വൈ. അതെ കയറിയപ്പോ തന്നെ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാട്ടോ. ഇത് ഷോപ്പിംഗ് ചെയ്യുന്നവരുടെ സ്ഥലമാണ്, ബഡ്ജറ്റ് ഷോപ്പിംഗ്. ശ്വേതയ്ക്ക് കുറെ കമ്മലുകൾ കണ്ടപ്പോഴത്തേക്കിനും ശ്വേതയുടെ ഇത് കണ്ടു. നല്ല വലിയ വലിയ കമ്മലുകളാണല്ലോ. സംഭവങ്ങളാ 300 രൂപ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ശ്വേതയ്ക്ക് അങ്ങ് വട്ടായി പോയി. ശ്വേത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയാം, ശ്വേത വലിയ കമ്മലുകൾ മാത്രമേ ഇടാറുള്ളൂ. ശ്വേതയ്ക്ക് വലിയ കമ്മലുകൾ വലിയ ഇഷ്ടമാണ് താനും. അപ്പൊ 300 രൂപ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ആളങ്ങ് വീണ് രക്ഷയിൽ. കാണാനും നല്ല ഭംഗിയുണ്ട് അവിടെ, നല്ല കമ്മല. അതെ അതെ, ഇത് കണ്ടില്ല, ഞാൻ പറഞ്ഞില്ലേ വലിയ കമ്മലുകൾ ഇടുള്ളൂ. ഇതുപോലത്തെ കമ്മലുകളാ നമുക്ക്. എന്നെങ്ങാനും പറഞ്ഞാൽ എടുക്കുവോ? അത് കൊള്ളാം. ഇതെന്തോ ഇത്? അയ്യോ ഇത്രയും വലിയ തൂക്കമൊക്കെ വേണോ? മൊത്തം ഷോപ്പിംഗ് അല്ലേ ഇവിടെ? മൊത്തം ഈ സ്ട്രീറ്റ് വെൻഡേഴ്സാ. ഞങ്ങൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങിയാൽ ഞങ്ങൾക്ക് എല്ലാ സാധനവും കിട്ടും. എത്ര ചെരുപ്പുണ്ട് ഇപ്പോ? എല്ലാം കൊള്ളാം, കാണാൻ നല്ല ഭംഗിയായിരിക്കും, സൂപ്പർ ആയിരിക്കും. അത് കൊള്ളാല്ലേ. എത്ര രൂപ ചോദിച്ചു? 200 രൂപ. സംഭവം കാണാൻ കൊള്ളാം അല്ലേ? കൊള്ളാം. ഇത് ശ്വേതയ്ക്ക് ചേരില്ലേ? ചേരും. എത്ര രൂപ? ഒരാൾ 250 പറയുന്നു, ഒരാൾ 350 പറയുന്നു. ഇതിൽ ഏതാ തീരുമാനിക്കേണ്ടേ? എന്തായാലും ദേ ഇവിടെ വന്നില്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ഡ്രസ്സൊക്കെ വളരെ ചീപ്പാണ് കേട്ടോ, നല്ല വില കുറവാണ്. ഇതിപ്പം ശ്വേത നൈറ്റ് പാൻസ് ഒക്കെ ആണ് നോക്കുന്നത്, നൈറ്റ് ഡ്രസ് ഒക്കെയാണ്. എത്രയാ ശ്വേത റേറ്റ് ഒക്കെ പറയുന്നതിന്? 200 രൂപയുള്ളൂ. ആണോ? നമ്മൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് വാങ്ങിച്ചത് 500 രൂപയ്ക്കല്ലേ ഒരു സെറ്റ് പാന്റ് വാങ്ങിച്ചത്? കൊള്ളാട്ടോ. നല്ല ക്വാളിറ്റി തുണിയാണോ? കുഴപ്പമില്ല അല്ലേ. 200 രൂപയ്ക്ക് എന്താ ലാഭം? ഇങ്ങനെ ഒരു പാന്റ് തയ്ക്കണേ തന്നെ 200 രൂപ കൊടുക്കണം. എടുത്തോ. എടുത്തോ എടുത്തോ എടുത്തോ. ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട് നോക്ക്. കണ്ടില്ലേ, മെറ്റൽ ഡിറ്റക്ടറിനകത്തൂടെയൊക്കെയാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. ശ്വേത ഇതൊരു അന്യായ ലോകമാണല്ലോ. എന്റെ പൊന്നെ, ഒരു രക്ഷയിലാട്ടോ. ഇത് കംപ്ലീറ്റ് കച്ചവടങ്ങളുടെ ഏരിയ ആണ് നോക്ക്. ഇവിടെ കംപ്ലീറ്റ് കണ്ടേ, ഇവിടെ കണ്ടില്ലേ ഷാള്, അത് ഇത് നോക്ക്. എന്തോരോ സാധനങ്ങളാ നോക്ക്. അല്ല നീ ഷോൾ ഇടാറില്ലല്ലോ, പിന്നെ എന്തിനാ? കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് ഒരു മാന്യ വ്യക്തി കമന്റ് ചെയ്തിരിക്കുന്നു, തന്റെ ഭാര്യയെ താൻ ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുകയാണല്ലോ, അവൾക്ക് ഒരു ഷോൾ ഇട്ടൂടെ, ഷോൾ ഇടിയിച്ചൂടെ എന്നൊക്കെ ചോദിച്ചോണ്ട് ഒരുത്തൻ കമന്റ് ഇട്ടു. ആരാന്നറിയില്ല,
അതിന് താഴെ മറ്റ് കുറെ ശ്വേതയുടെ കുറച്ച് ഫാൻസായിട്ടുള്ള കുറച്ച് സ്ത്രീകൾ വന്നിട്ട് അയാളെ തെറി വിളിച്ചുകൊണ്ട് കമ്പനി ഇടുന്ന കണ്ടു. അല്ല, ഇത് ഷോൾ ഇടണോ വേണ്ടോ എന്നുള്ള ഓരോരുത്തരും താല്പര്യം. എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഞാൻ ഇടും എന്ന് വെച്ചിട്ട് ശ്വേത എന്താ പറയാ എക്സ്പോസ് ചെയ്തൊന്നും കാണിച്ചോണ്ട് നടക്കുന്നൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞാൻ അങ്ങനെ സംഭവിക്കുന്നത്? അതെ, ഓരോ ആൾക്കാരുടെ രണ്ട് ഷോൾ 100 രൂപയ്ക്കാണ് ശ്വേത വാങ്ങിച്ചിരിക്കുന്നത്. എല്ലാരും ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക, ഇവന്മാർ എന്താ ചെയ്യുന്നത്. കാശൊക്കെ എടുത്ത് വീശുവാ. താങ്ക് യു ഭയ്യ. ഓ, അതൊക്കെ ഒരു മൈൻഡും ഇല്ല. എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു സ്ഥലം. എന്താ പറയാ, ഭയങ്കര ചീപ്പാ അല്ലേ? ഭയങ്കര ചീപ്പാണ്. എല്ലാം ഒരു 50, 100, 150, 200 ആ റേഞ്ചിലൊക്കെയാണ് എല്ലാ സാധനങ്ങളും കിട്ടുന്നതെന്ന് ഓർക്കണം. നിങ്ങൾക്ക് അതെ ബാർഗൻ ചെയ്യണമെന്നൊന്നും ഇല്ല, അത്രയ്ക്ക് ചീപ്പാണ്. കണ്ടില്ലേ, നമുക്ക് എന്ത് വെറൈറ്റി സാധനങ്ങളാന്ന് നോക്കി. സാധനങ്ങളുടെ ക്വാളിറ്റിയും വലിയ മോശമൊന്നും ഇല്ല കേട്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ സാധനങ്ങൾ തന്നെ. ഒരു രസമായി സ്പീഡിൽ കൂടെ നടക്കാൻ തന്നെ. പിന്നെ സൂപ്പർ ആയിരിക്കും. 500 രൂപയ്ക്കുള്ളത് ഉണ്ട്. അത് കാരണം നല്ല സ്മൂത്താ തുണി അല്ലേ. കൈയുണ്ടോ? അകത്തുണ്ട്. എന്നാ വാങ്ങിച്ചു, നല്ലതാ. ഇന്നത്തെ കോട്ട കഴിഞ്ഞേ. എക്സ്ക്യൂസ് മീ, ഇന്നത്തെ കോട്ട കഴിഞ്ഞു കേട്ടാ. ഇനിയിപ്പോ ബറോഡക്ക് ഫ്ലൈറ്റിൽ കയറി പോകേണ്ടതാ ലഗേജ്. അത് മാത്രല്ല, ബറോഡയിൽ നിന്ന് വാങ്ങാനുണ്ടല്ലോ. അപ്പൊ ശരി, ഇന്നത്തെ കോട്ട കഴിഞ്ഞു. അപ്പൊ ശ്വേത അത് പാക്ക് ചെയ്ത് എടുത്തിരിക്കുകയാണ്. എത്ര? 500. ഇതെന്താ സാധനം? പുളിയും മറ്റേ ഇതും അല്ലേ, മധുര കിഴങ്ങല്ലേ, അത് മധുരക്കിഴങ്ങല്ലേ, അത് മധുരക്കിഴങ്ങ്. ഇത് കണ്ടില്ലേ, ഇത് ചെറുപയറും പുലുപയറും കൂടെ മുളപ്പിച്ച് വെച്ചിരിക്കുന്ന ചാട്ട് ഉണ്ടോ? ആ തോടാ, നിമ്പു വീടാലോ. 30 രൂപയാണ് ഈ ഒരു പ്ലേറ്റിന്റെ ചേട്ടൻ പറയുന്നത്. ചെറുപയറും പിന്നെ ഉലുവ ഉണ്ടോ അതിനകത്ത്? ഇല്ല അല്ലേ, ചെറുപയർ മാത്രമേ ഉള്ളൂ അല്ലേ. ചെറുപയറും പിന്നെ അതിന്റെ കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് ഉണ്ടോ? വാ, വളകുന്നതാണ്ടോ. താങ്ക് യു. എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ? ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നല്ല ഹെൽത്തിയാണ്, അതുകൊണ്ട് ഇപ്പം ഉണക്കി വാങ്ങിച്ച് കഴിച്ചാലും പ്രശ്നമൊന്നുമില്ല. വാങ്ങിക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ, തീരുന്ന വഴി അറിയുന്നില്ല. ചെറിയ ഷോപ്പിംഗ് അതേപോലെ തന്നെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത്. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. തീരുന്നില്ല നമ്മുടെ സി പി, അതായത് കൊണാട്ട് പ്ലേസിലെ കുറച്ച് വ്യത്യസ്തമായ ഭക്ഷണ വിഭവങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇനി എന്തായാലും ഷോപ്പിംഗ് ഒന്നും ഇല്ല എന്ന് ഞാൻ ശ്വേതയോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കോട്ട കഴിഞ്ഞ് തീർന്ന്, കാരണം ഞങ്ങൾ ഫ്ലൈറ്റിലല്ലേ വന്നത്, ഫ്ലൈറ്റിൽ തിരിച്ചു പോകല്ല, ഫ്ലൈറ്റിൽ തിരിച്ചു പോകുന്നത്. 30 കിലോ ലഗേജ് ഉള്ളൂ ഡൊമസ്റ്റിക്കിൽ. ഈ ഷോപ്പിംഗിൽ ലാഭിക്കുന്ന പൈസ എല്ലാം എയർപോർട്ടിൽ പിന്നെ കൊടുക്കേണ്ടി വരും. ഞങ്ങളതിൽ ഓൾറെഡി വലിയ പെട്ടിയുണ്ട്, ഒരു 10 ദിവസത്തെ തുണിയൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കുന്നത് ഞങ്ങൾ 2 പേരുടെയും. അപ്പോൾ അതിന് തന്നെ ഒരു 10-30 കിലോയ്ക്ക് അടുത്തുണ്ടാവും. അപ്പോൾ ഇനി സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ലാഭിച്ച ജൻപത്ത് നഗറിൽ വന്നാൽ വേണ്ട സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് വാങ്ങാം. അപ്പോൾ ഡൽഹിയിലുള്ളവർക്ക് അറിയാം, ഇതിലും ചീപ്പായിട്ട് ഇടുന്ന സ്ഥലങ്ങളുണ്ടാവും. പക്ഷേ എനിക്കറിയില്ല, ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ചുമ്മാ കറങ്ങാൻ വേണ്ടി വന്നതാണ്. ഇത്തവണ ഒരു ട്രാവൽ ഏജൻസി ആരും ഇല്ലാതെ ഒറ്റയ്ക്കുള്ള കറക്കമാണ് നമ്മൾ കറങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഡൽഹിയുടെ കൊണാട്ട് പ്ലേസിൽ നിന്നുള്ള മറ്റ് വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.